ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ്, ബനാന ഓട്സ് ബോൾ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ആണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്ക് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയുന്നതിന് മുമ്പ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ നാല് പഴം നടുകീറി അരിഞ്ഞു വെച്ചതാണ്, എള്ള്, ഒരു മുറി തേങ്ങ ചിരവിയത്, പഞ്ചസാര, നെയ്യ്, ഓട്സ്, മൈദപ്പൊടി, വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാർത്ഥം ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്കിനി പഴം ഇതിലോട്ടിടാം. ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ പഴമായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ എള്ള്, ഒരു മുറി തേങ്ങ ചിരവിയതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂട്ടിക്കൊടുക്കാം. നമുക്ക് ഇതിനി ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. ഇതായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷമേ നമുക്കിത് റോള് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ളത് നോക്കാം. നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കട്ടയാവാതെ ഇളക്കി കൊടുക്കാം. വല്ലാതെ ലൂസാവണ്ട, ഒരു പാകത്തിന് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇതുപോലെ നമ്മൾ കലക്കിയെടുക്കണം. ആദ്യം നമ്മൾ കുറച്ച് കൂട്ടെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ കൂട്ടം മുഴുവൻ റോളാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഓരോ ബോളും എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മൈദയുടെ മിക്സിൽ മുക്കി ഓട്സിൽ കവർ ചെയ്തെടുക്കണം വേണ്ടത്. ഇതുപോലെ കവർ ചെയ്ത് എടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കി കൂട്ടുകൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കൂട്ട് മുഴുവൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഞാൻ ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഓട്സ് വേഗം കരിഞ്ഞു പോവും. ഇനി നമ്മളിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇതായിട്ടുണ്ട്, നമുക്കിനിത് എടുത്ത് മാറ്റാം. ഫസ്റ്റ് റൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന ഓട്സ് ബോൾ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലമണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണിത്. എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.